ഇസ്ലാമിക സമൂഹം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നാൾവഴികളിൽ ചിന്തകൾ കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വളരെ വലിയൊരു ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ പ്രശംസിച്ച ഒരു വിഭാഗമുണ്ട്, ഒരു ടീം. ആരാണെന്നറിയാമോ? അല്ലാഹു പ്രശംസിച്ച ധാരാളം ടീമുണ്ട് ഖുർആനിൽ. അതൊരു പ്രത്യേക വിഭാഗം, അള്ളാഹു വളരെ പ്രത്യേകമായി പ്രശംസിച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? നമ്മുടെ ഈ ചിന്തയുടെ ചിറകുകൾ എന്ന് പറയുമ്പോൾ ഈ ടോപ്പിക്കുമായി വളരെയധികം റിലേറ്റഡാണ്. നിങ്ങൾ മുന്നിലുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടപെടാം. അള്ളാഹു പ്രശംസിച്ച വിഭാഗമാണ് നല്ല ചിന്താശക്തിയുള്ളവർ, അല്ലേ? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ് എന്ന് പറയുമ്പോൾ ഉൽ ഉഖൂൽ എന്ന് മാത്രമല്ല, തെളിഞ്ഞ ചിന്തയുള്ളവർ, അല്ലേ? വളരെ സ്ട്രോങ് ആയ ശക്തമായ ചിന്തയുള്ളവർ. ആ ശക്തമായ ചിന്തയുള്ള വിഭാഗത്തെ സർവശക്തനായ അള്ളാഹു പുകഴ്ത്തുന്നത് ആയാത്തിൽ ഉലിൽ അൽബാബ്, അവർക്കാണ് ദൃഷ്ടാന്തങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുക. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, ഈ ഗ്രഹങ്ങളിൽ, ഈ സംവിധാനങ്ങളിൽ സർവശക്തനായ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയുന്നവർ അവരാരാകുന്നു? ആരാന്നാ പറഞ്ഞ്? ഉലുൽ അൽബാബ്. ഒന്ന് പ്രതികരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ചിന്ത എപ്പോഴും ഷാർപ്പാക്കി നിർത്തിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ചിന്തക്ക് ചിറക് മുളപ്പിക്കുക? ചിന്ത എങ്ങനെ ഷാർപ്പാക്കാൻ കഴിയും? ഞാൻ വളരെ കുറച്ച് സമയം സംസാരിക്കുള്ളൂ. മകരനമസ്കാരം കഴിഞ്ഞിട്ട് ഒരു അല്പസമയം കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അല്ലേ? ശാല, എങ്ങനെയാണ് ചിന്തയെ ഷാർപ്പാക്കാൻ കഴിയുക? എനി ഐഡിയ? ലക്ഷ്യബോധം തലക്ക് പിടിക്കുമ്പോഴാണ് ചിന്ത തെളിയുക. ലക്ഷ്യബോധം തലക്ക് പിടിക്കുമ്പോഴാണ് ചിന്ത തെളിയുക. എസ് എസ് എഫുകാരനെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എഫുകാരൻ്റെ ലക്ഷ്യമെന്തെന്ന് കൃത്യമായ ധാരണ എസ് എസ് എഫുകാരന് രൂപപ്പെടണം. അങ്ങനെ ലക്ഷ്യബോധം തലക്ക് പിടിക്കുമ്പോൾ ചിന്തക്ക് തീപിടിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. രണ്ട് ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. സംഘടനാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യം, വ്യക്തി എന്ന അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങളിലൂടെ നമ്മുടെ മുൻകാല സമൂഹം സഞ്ചരിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാൻ ശ്രമിക്കും ഇൻഷാല്ലാ. സംഘടന എന്ന അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്? എസ് എസ് എഫ് എന്ന സംഘടനാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യം, അത് പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ആറ്റിക്കുറുക്കി ഇങ്ങനെ പറയാനാണ് ഈ പുതിയ കാലത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിവേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ഫാസ്റ്റായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയെ അതിനേക്കാൾ ഒരു മുടം മുന്നേ ഓടി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് എസ് എസ് എഫ് എന്ന സംഘടന എന്ന അടിസ്ഥാനത്തിൽ, പ്രസ്ഥാനം എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. അതിവേഗം പാഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മയെ ഒരു മുഴം മുന്നേ ഓടി കീഴ്പ്പെടുത്തുക എന്നതാണ് എസ് എസ് എഫുകാരൻ എന്ന നിലക്കുള്ള ലക്ഷ്യം. എന്നാൽ സംഘടനയുടെ ഈ പൊതുലക്ഷ്യത്തോടൊപ്പം ഓരോ പ്രവർത്തകനും താനാകുന്ന വ്യക്തിയെ സംബന്ധിച്ച് രണ്ടാമത്തൊരു ലക്ഷ്യം കൂടി ഉണ്ടാവണം. ആ ഒരു ലക്ഷ്യം കൂടി കൂടുമ്പോഴാണ് നിങ്ങളുടെ ചിന്ത തീപിടിച്ച് പായുക. എന്താണ് ആ രണ്ടാമത്തെ ലക്ഷ്യം? സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, സെൽഫ് ഇമേജ്, അല്ലേ? എന്താണ് ഈ സെൽഫ് എസ്റ്റീം? ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ഡു യു റേറ്റ് യുവർ സെൽഫ് ഇൻ ടേംസ് ഓഫ് യുവർ ഇൻ്റലക്ച്വൽ ലെവൽ, യുവർ ഇമോഷൻസ്. സെൽഫ് എസ്റ്റീം, നമ്മുടെ സെൽഫ് എസ്റ്റീം, അഥവാ ഞാൻ ആരാണ് എന്ന് ഞാൻ തന്നെ എനിക്കിടുന്ന മാർക്കാണ് സെൽഫ് എസ്റ്റീം. ആ സെൽഫ് എസ്റ്റീം
അത് വളരെ കൃത്യമായി ഓരോരുത്തരും ഓരോരുത്തരെയും മോണിറ്റർ ചെയ്ത് മാർക്കിട്ട് കൊണ്ടിരിക്കണം. എന്നിട്ട് അത് ദറജാത്തിലേക്ക് കയറിപ്പോയിക്കൊണ്ടേയിരിക്കണം. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായി അടയാളപ്പെടുത്തിയെന്ന് നോക്കൂ. അല്ലാഹ് ഖുർആനിൽ പറയുന്നു, ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. സെൽഫ് എസ്റ്റീമിലൂടെ ഒരു എസ് എസ് എഫുകാരൻ, ഒരു പ്രവർത്തകൻ, ഒരു മനുഷ്യൻ സഞ്ചരിക്കേണ്ട ഇടങ്ങളാണിത്. നമുക്കുള്ള ലക്ഷ്യം മനുഷ്യൻ എന്ന നിലക്ക്, ഇസ്ലാം എന്ന നിലക്ക്, സുന്നി എന്ന നിലയിൽ, എസ് എസ് എഫുകാരൻ എന്ന നിലയിൽ. അല്ല പറയുന്നു, നമ്മുടെ അടിമകളിൽ നിന്ന് ഈ കിതാബിന്റെ അവകാശികളായി നാം ഒരു ടീമിനെ തെരഞ്ഞെടുത്തു. അതാരാണ്? നമ്മളാണ്. ഉമ്മത്ത് മുഹമ്മദുൻ, ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ഖുർആൻ പറയുകയാണ്, ഫമിൻഹും, ആ ഉമ്മത്ത് മുഹമ്മദിലെ ഒരു ടീം, ലാലിമുൽ നഫ്സിഹി, അവർ ലാലിമുൽ നഫ്സിഹി എന്ന കാറ്റഗറിയിൽ പെടുത്തേണ്ടവരാണ്. എന്താണ് ലാലിമുൽ നഫ്സിഹി? ബഹുമാനപ്പെട്ട അയ്മത്ത് പഠിപ്പിക്കുന്നു, ലാലിമുൽ നഫ്സിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, കുറച്ചൊക്കെ ഹറാമുകൾ ജീവിതത്തിൽ എടുക്കുകയും അഥവാ ഫർളായ ചിലതൊക്കെ ഒഴിവാക്കുകയും ഹറാമായ ചിലതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന, എന്നാൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന വിഭാഗത്തെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? ലാലിമുൽ നഫ്സിഹി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും താഴ്ന്ന നിലവാരമായിട്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് രണ്ടാമതുള്ള പറയുകയാണ്, വമിൻഹും മുഖത്തസിദ്. ഈ ആയത്ത് ഇപ്പോൾ വിശദീകരിക്കലെൻ്റെ ലക്ഷ്യമല്ല, അർത്ഥം പറയാൻ മാത്രമേ ലക്ഷ്യമുള്ളൂ. വമിൻഹും മുഖത്തസിദ്, ആ മനുഷ്യരിൽ മുഖത്തസിദ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ടീമുണ്ട്. ആ രണ്ടാം ടീമിൻ്റെ സവിശേഷത, വ്യക്തി എന്ന നിലക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. രണ്ടാം ടീമിൻ്റെ സവിശേഷത, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മുഖത്തസിദ്ദിനെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവർ ഫർളുകളെടുക്കും, ഹറാമുകൾ ഒഴിവാക്കും, പക്ഷേ സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് മുഖത്തസിദ്ദിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അയാൾ നിർബന്ധമായൊക്കെ ചെയ്തങ്ങനെ പോവും, ഹറാമിലെ അയാൾ പോവില്ല. അപ്പം ഇന്നും വാലിമുൽ നഫ്സിയോ ഇന്നും മുഖത്തസിദ്. എന്നിട്ട് തുടർന്ന് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അവർ സാബിഖും ബിൽ ഖൈറാത്താണ്, അഥവാ എല്ലാ ഫർളുകളും എടുക്കുന്നു, ഹറാമുകൾ തീരെ ചെയ്യുന്നില്ല, അതിൻ്റെ പുറമെ സുന്നത്തായതിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതൊക്കെ എടുക്കുന്നു, കറാഹത്തായത് പരമാവധി ഒഴിവാക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗമാകുന്നു സാബിഖും ബിൽ ഖൈറാത്ത്. എസ് എസ് എഫുകാരൻ്റെ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഇടം പരിശോധിക്കലാകുന്നു. ഈ മൂന്നിൽ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് സ്വന്തത്തോടാണ്, വേറെ ആരോടുമല്ല. അബ്ദുള്ള എന്ന് പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് എന്നോടാണ്. ഓരോ എസ് എസ് എഫുകാരനും സംസാരിക്കേണ്ടത് അവനോടാണ്. അന്വേഷിക്കണം, ഞാൻ നോക്കണം. എല്ലാ ദിവസവും രാവിലെ എന്നെ പിടിച്ചു വെച്ച് സ്ക്രീൻ ചെയ്യുക, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു? ഞാൻ ലാലിമുൽ നഫ്സിഹിലാണോ, ഞാൻ മുഖത്തസിദിലാണോ, സാബിഖും ബിൽ ഖൈറാത്തിലാണോ? ലാലിമുൽ നഫ്സിഹി ആണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അതിൽ നിന്ന് ചാടലാണ്, മുഖത്തസിദിലേക്ക് കടക്കലാണ്. നിങ്ങളിപ്പോൾ മുഖത്തസിദിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം സാബിഖും ബിൽ ഖൈറാത്തിലേക്ക് കയറലാകുന്നു. സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറയുന്നതിൽ തന്നെ ദറജാത്ത് ധാരാളമുണ്ട്. ആ ദറജാത്തുകളിലേക്ക് കടന്നു കടന്നു കടന്നു, വസാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തു മിനൽ അവലീന. പിന്നെന്താ പറഞ്ഞു? സുല്ലത്തു മിനൽ അവലീന്റെ ബാക്കി എന്താ? വ ഖലീലും മിനൽ, നമ്മളിപ്പോ ആഖിരികളാണോ അവലീങ്ങളാണോ? നമ്മൾ ആരാണ്? നമ്മൾ ആഖിരികളാണ്, അവലീങ്ങളല്ല, ഉറപ്പാണ് അല്ലേ? നമ്മൾ ആഖിരികളാണ്. അപ്പോൾ അസാബിക്കൂന സാബിക്കൂന എന്ന് പറഞ്ഞ ഈ പറയപ്പെട്ട ദർജയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ സാബിഖും ബിൽ ഖൈറാത്തിലേക്ക്, അപ്പോൾ മനസ്സിൻ്റെ അടിയിൽ കുറിച്ചിടുക. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സംഘടന എന്ന അർത്ഥത്തിൽ പാഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയെ ഓടിത്തോൽപ്പിക്കുക എന്നതാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വ്യക്തി എന്ന അർത്ഥത്തിൽ
അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ള ഈ പറയപ്പെട്ട ഗ്രേഡുകളിൽ നിന്ന് ഒന്നിൽ നിന്ന് രണ്ടാമത്തേതിലേക്കും രണ്ടാമത്തേതിൽ നിന്ന് മൂന്നാമത്തേതിലേക്കും സ്റ്റെപ്പായി കടന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് വ്യക്തി എന്ന അർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യബോധം തലയെ കീഴ്പ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ചിന്തകൾക്ക് തീപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മുടെ ചിന്തകൾ, ആ ചിന്തകളെ ഷേപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ലക്ഷ്യം നമ്മുടെ വിടാതെ പിന്തുടരണം എന്നാണ്. ലക്ഷ്യബോധം എന്തുമാത്രം ശക്തമാകുന്നോ നമ്മുടെ ചിന്ത ഷാർപ്പായിക്കൊണ്ടേയിരിക്കും. ചിന്തകൾ കൊണ്ട് അടയാളപ്പെടുത്തിയ മനുഷ്യരുടെ ആശയങ്ങളും നിർമ്മിതികളുമാണ് മുസ്ലിം ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹിറ്റ്ലറുടെ ആത്മകഥയുണ്ട്, മെയിൻ കാംഫ്, എൻ്റെ കഥ, മലയാളത്തിൽ ലഭ്യമാണ്. എങ്ങനെയാണ് ജൂതരഹിത ലോകം എന്ന തൻ്റെ ആശയം തൻ്റെ ചിന്തകളിൽ താൻ സന്നിവേശിപ്പിച്ചത് എന്നും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് താൻ പ്രവർത്തിച്ചത് എന്നും ഉള്ള ആ ഒരു സന്ദേശം മാത്രം കടമെടുക്കാൻ മെയിൻ കാംഫ് വായിക്കാവുന്നതാണ്. ഹോളോകോസ്റ്റിലൂടെ, ജനോസൈഡിലൂടെ കുപ്രസിദ്ധനായ ഹിറ്റ്ലറുടെ ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയുള്ളൂ. നാം ഓരോരുത്തരും ലോകത്ത് ജീവിക്കുന്നത് വെറുതെ അങ്ങ് ജീവിച്ചു തീർക്കാനല്ല, നേരത്തെ പറഞ്ഞ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ആ ലക്ഷ്യബോധം തലക്ക് പിടിച്ച സമൂഹമുണ്ടാക്കിയ നിർമ്മിതികളാണ് ഇസ്ലാം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. നമുക്ക് ഹിജ്റ കലണ്ടർ എന്ന ഒരു സംഭവമുണ്ട്. ഒരുപക്ഷെ അതൊരു കേവലം കലണ്ടറല്ല, അത് ഇസ്ലാമിക സംസ്കാരം എന്നതിനെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഹിജ്റ കലണ്ടർ. ഈ ഹിജ്റ കലണ്ടർ രൂപപ്പെട്ടു വന്ന പശ്ചാത്തലം എങ്ങനെ? മഹാനായ അബൂ മൂസ അശ്ശാരി റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഗവർണറായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗവർണറായി നിയോഗിക്കപ്പെട്ട അബൂ മൂസ അശ്ശാരി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കത്തെഴുതുകയാണ്. ഖലീഫക്ക് എഴുതിയ ഒരു കത്തുണ്ട്. എന്താണ് ആ കത്ത്? അബൂ മൂസ പറയുന്നു, യഅതീനാ മിൻക കുതുബുൻ ലൈസ ലഹ തവാരിഖ്. യഅതീനാ മിൻക കുതുബുൻ, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അബൂ മൂസയുടെ ചിന്ത ഉണരുകയാണ്. അബൂ മൂസ പറയുന്നു, യഅതീനാ മിൻക കുതുബുൻ യോ ഓ അമീർ ഉൽ മുഅ്മിനീൻ, അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളായി, ഇൻസ്ട്രക്ഷൻസായി, വെർഡിക്റ്റുകളായി, ഭരണപരമായ തീർപ്പുകളായി പലമാതിരി സന്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സന്ദേശങ്ങൾ വരുന്നു, പക്ഷേ ലൈസ ലഹ തവാരിഖ്, ആ സന്ദേശങ്ങളിലൊന്നും ഡേറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ഏതാണ് ആദ്യം വന്നത്, ഏതാണ് അവസാനം വന്നത്, നാസിഖ് ഏത് മൻസൂഖ് ഏത് എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഭരണപരമായ തീരുമാനങ്ങൾ വരുമ്പോൾ അതിൽ നാസിഖ് മൻസൂഖ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. ആയതിനാൽ ഇതിന് പരിഹാരം വേണമല്ലോ. ചിന്ത ഉണരുന്നു, ലക്ഷ്യബോധം അതിശക്തമായി നിന്നപ്പോൾ ചിന്ത ഉണരുകയാണ്. ചിന്ത ഉണർന്നപ്പോൾ കത്തെഴുതി. കത്തെഴുതിയപ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആർ യു വിത്ത് മീ? ഓക്കെ, എല്ലാവരും ഇരിക്കുക. കത്തെഴുതിയപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ പതിവ് ശൈലി അനുസരിച്ച് സഭ വിളിച്ചു തീർക്കുന്നു. സഭ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, അബൂ മൂസ അശ്ശാരിയിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അവിടെ ചർച്ച വന്നു. ചിലർ ചോദിച്ചു, എന്താണ് ഈ താരിഖ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല. ഒരു സമൂഹം ഉണരുന്നതിൻ്റെ രീതിശാസ്ത്രമാണിത്. എന്താണ് ഈ ഡേറ്റ്? യഅതീനാമിങ്ക കുത്തുബുൻ ലൈസലഹ തവാരിഖ്, ഡേറ്റില്ലാത്ത കുറേ കുറിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചർച്ച വന്നപ്പോൾ എന്താണ് ഡേറ്റ് എന്നാണ് ചിലർ ചോദിച്ചത്. അപ്പം അതിന് പറഞ്ഞ മറുപടി, ഷൈഉൻ യഫ്അലുഹുൽ ആജീം യാനി സനത് കിദ വ ശഹർ കിദ.
കിതാന്നുള്ള ഗൾഫിൽ പോയിട്ടുണ്ടായ പ്രയോഗം വ്യത്യാസമാണ്. അപ്പോ ഷെയ്ഖു യഫ്അലുഹുൽ ആജിം, അനറബി നാടുകളിലെ രാജാക്കന്മാരും അനറബി നാടുകളിലെ ഭരണകൂടവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണത്. അത് ഒരു സംഭവം ചെയ്യുമ്പോൾ അതിനെ അടയാളപ്പെടുത്താൻ വേണ്ടി ഇന്ന മാസം ഇന്ന തീയതി എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം. അങ്ങനെയൊന്ന് മുസ്ലിങ്ങളായ നമുക്കുമുണ്ടാകണമെന്ന ആശയം അബൂ മൂസല്ലശ്ശേരിയുടെ തലയിൽ നിന്ന്, അബൂ മൂസല്ലശ്ശേരിയിൽ നിന്ന് വന്ന കത്തിൽ നിന്നുണ്ടായതാകുന്നു. മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പിന്നീട് നടന്ന ചരിത്രമാണ്. പിന്നെ എല്ലാവർക്കും അറിയാം ബാക്കി എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഉമർ റളിയല്ലാഹുവിൻ സഭ വിളിച്ചു കൂട്ടി നമുക്കും കൽഡർ വേണം തീരുമാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സഭയിൽ പിന്നെ ആ കലണ്ടർ എവിടെ തുടങ്ങണം, ഏത് സംഭവത്തെ ബേസ് ചെയ്യണം എന്നുള്ള ചർച്ചകളല്ലാതെ അങ്ങനെ ഒരു കലണ്ടർ ആവശ്യമില്ല എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുരോഗമനപരമായ ഒരു ആശയം സമൂഹത്തിൻ്റെ ഗുണത്തിനായുള്ളത് അവതരിപ്പിക്കപ്പെടുന്നു, സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ സ്വീകരിക്കപ്പെട്ട പിന്നെ അതിൻ്റെ അടുത്ത പരിപാടി എന്താ? ആശയം സ്വീകരിക്കപ്പെട്ട പിന്നെ അടുത്ത പരിപാടി എന്താ? ഇതൊക്കെ സംഘടനാ പാഠങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. എന്താണ്? ഹൗ ടു വർക്ക് ഇറ്റ് ഔട്ട്, അല്ലേ? അങ്ങനല്ലേ? ആശയം സ്വീകരിക്കപ്പെട്ട പിന്നെ അതിൻ്റെ അടുത്ത പരിപാടി എന്താ? ഹൗ ടു ഇംപ്ലിമെൻറ്റ്, ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ ആ ചർച്ച വരുന്നു. അങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഹിജറയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കാം, ചർച്ച ചെയ്യാമല്ലോ, തീരുമാനമായി. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഈ ഹിജറ കലണ്ടർ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമാണോ? 1400 കൊല്ലങ്ങൾ കഴിഞ്ഞു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു. അന്ന് മുതൽ, അതിൻ്റെ മുമ്പ്, അതിൻ്റെ ശേഷം ഇസ്ലാമിക കാലത്തെ അടയാളപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ പറയും ഹിജറ. ബദറയുദ്ധം നടന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ബദറയുദ്ധം നടന്നത്? ഹിജറ ഒന്ന് പറയാ സഹോദരന്മാരെ. ഹിജറ രണ്ട്, ബദറയുദ്ധം നടക്കുമ്പോൾ ഹിജറ കൊല ഉണ്ടായോ? ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ പിന്നീട് വന്നൊരു സംവിധാനം, അതിൻ്റെ മുമ്പുള്ള കാലഗണനയെ കൂടി, കാലത്തെ കൂടി, സംഭവങ്ങളെ കൂടി നമ്മുടെ റെക്കോർഡിൻ്റെ, നമ്മുടെ റഡാറിൻ്റെ ഉള്ളിലേക്ക് കാലഘടനാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തും വിധം, ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം, ഇസ്ലാമിൻ്റെ അടയാളപ്പെടുത്തൽ സാധ്യമാകും വിധം ഒരു വലിയ ആശയം സ്ഥാപിക്കപ്പെട്ടത് ചിന്തയിൽ നിന്നുണ്ടായ ഒരു നിർമ്മാണമാകുന്നു. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന SSF-കാരെ അടയാളപ്പെടുത്തുന്ന നിർമ്മാണങ്ങൾ ഉണ്ടാവാൻ ഇന്നത്തെ SSF-കാരുടെ ചിന്ത ഷാർപ്പായിരിക്കണം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ രത്ന ചുരുക്കം. എന്തെല്ലാം നിർമ്മാണങ്ങളുണ്ടായി? എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണം എന്ന് പറയാവുന്നത്, ഏറ്റവും വലിയ സംവിധാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ നിർമ്മിതി എന്ന് പറയാവുന്നത്, ആശയം എന്ന് പറയാവുന്നത് ഒരു പക്ഷേ ഖുർആൻ ക്രോഡീകരണമായിരിക്കണം. പലർക്കും പല കാഴ്ചപ്പാടായിരിക്കാം, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഇക്കാലഘട്ടം വരെയുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയപരമായ നിർമ്മാണം എന്ന് പറയുന്നത് ഖുർആൻ ക്രോഡീകരണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായി ഖുർആൻ ക്രോഡീകരണം? മുർത്തദ്ദുകളുമായി യുദ്ധമുണ്ടായി. അഹ്ലുൽ യുദ്ധത്തുമായി യുദ്ധമുണ്ടായപ്പോൾ യമാമാ യുദ്ധത്തിൽ വിശ്വവിഖ്യാതരായ 70 പ്രഗത്ഭരായ കാരികകൾ കൊല്ലപ്പെട്ടു. കാരികകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ കാരികകൾ കൊല്ലപ്പെട്ടപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവർഗളുടെ ആ ഷാർപ്പായ ചിന്ത, ലക്ഷ്യം നമുക്ക് ഉറപ്പിച്ചുണ്ടാവണമെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് മഹാനവർഗളുടെ ലക്ഷ്യം? ഇസ്ലാം ദീൻ കാലാകാലം ഇവിടെ നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാകുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഐഡിയോളജിക്കൽ ബേസായ പരിശുദ്ധ ഖുർആൻ അവസാനിക്കാതെ അല്ലെങ്കിൽ നശിച്ചു പോകാതെ ഉണ്ടാവണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്ത ഉടലെടുത്തു. ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ മുമ്പിൽ വെച്ച് വിഷയം അവതരിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ് വീണ്ടും സംഭവിക്കുന്നു. വിഷയം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യം അതിൻ്റെ വരും വരായികളെ കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. ചർച്ചകളുണ്ടായെങ്കിലും
അവസാനം സംഭവം തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു. അംഗീകരിക്കപ്പെട്ടപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നിങ്ങൾ ഓരാണോ? ഏ ആശയം അംഗീകരിക്കപ്പെട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ആരെങ്കിലും ആൾ പറയും. അയ്യോ ഹൗ ടു വർക്ക് ഇറ്റ് ഔട്ട്, അതാണ് നെക്സ്റ്റ്. എങ്ങനെ നടപ്പാക്കണം? ഒട്ടും അമാന്തിച്ചില്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് എന്നിവരെ കൺവിൻസ് ചെയ്തു. കൺവിൻസ് ചെയ്തപ്പോൾ രണ്ടുപേരും ചേർന്ന് മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, മഹാന്മാരായ സ്വഹാബത്തിൻ്റെ തൻ്റെടത്തിൻ്റെ അടയാളം കുറിക്കുന്ന ഒരു ചോദ്യം. കൈഫ തഫ്അലാനി വലം യഫ്അൽഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ചോദ്യം. കൈഫ തഫ്അലാനി, ആര് തങ്ങുന്നു? നിങ്ങൾക്ക് അധികാരം. അബൂബക്കറാണ്, ഉമറാണ്, റസൂലുള്ളാന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരണ്ട. കൈഫ തഫ്അലാനി, നിങ്ങൾക്ക് ആര് തന്നു അധികാരം? വലം യഫ്അൽഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മുഴുവനായി ക്രോഡീകരിക്കുക എന്നുള്ളൊരു സംവിധാനം ചെയ്തു വെച്ച് പോയിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് ചെയ്യാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? അതാണ് ആ കൈഫ തഫ്അലാനിയുടെ അർത്ഥം. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉമറിനോട് ഈ ചോദ്യം ചോദിച്ചു, പക്ഷേ ഉമറിൻ്റെ മറുപടി എന്നെ തൃപ്തിപ്പെടുത്തി. ഇത് ഖൈറാണ്, ഇത് നന്മയാണെന്ന് ഉമർ എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് സെയ്ദ്, ഇത് ഖൈറാണെന്ന് ഞാൻ നിങ്ങളോട് തറപ്പിച്ചും പറയുന്നു. ഈ ഖൈറായ സംഭവം നമുക്കിവിടെ നടക്കണം. അത് നടക്കാൻ സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ നന്നായി അറിയുന്ന നിങ്ങൾ മുൻകൈയെടുക്കണമെന്ന് സെയ്ദ് ബിൻ സാബിത്തിനെ രണ്ടുപേരും ചെന്ന് കണ്ട് തീർപ്പ് കാക്കുന്നു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരണമെന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ആ ആശയം നടപ്പാക്കപ്പെടുന്നു. അപ്പോൾ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളുടെ നിർമ്മിതികളാണ് ഇസ്ലാം. ഇനി ഈ പരിശുദ്ധ ഖുർആൻ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നോക്കുക നിങ്ങൾ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമായപ്പോൾ പരിശുദ്ധ ഖുർആൻ അറബ് രാജ്യങ്ങളിലുള്ള അറബികൾ തന്നെ പല രൂപത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നത് ഹുദൈഫത്തുൽ യമാനിയുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. വദാനും മിനല്ലാഹി വറസൂലിഹി യൗമൽ ഹജ്ജിൽ അക്ബർ അന്ന അല്ലാഹു ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹ് എന്ന വാചകം ഹുദൈഫത്തുൽ യമാനി നോക്കുമ്പോൾ ചെല്ലോദാണ് വറസൂലി. എന്താ അർത്ഥം വരിക? അന്നല്ലാഹു ബരീഉം മിനൽ മുശ്രിക്കീന, അള്ളാഹു തആലക്ക് മുശ്രിക്കുകളായിട്ട് ഒരു ബന്ധവുമില്ല. വറസൂലിഹി എന്ന് പറഞ്ഞാലോ റസൂലുള്ളാഹിയായിട്ടും ബന്ധമില്ല അല്ലേ? റസൂലുള്ളാഹിയായിട്ടും ബന്ധമില്ല ആർക്ക്? അള്ളാഹ്ക്ക്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശാദ്ദായ ഓത്തിൻ്റെ സാധ്യത പോലും പണ്ഡിത ലോകം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഓതിയാൽ അങ്ങനെ അർത്ഥം വരുന്നത് ഹുദൈഫയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മഹാനായ ഹുദൈഫ എന്നവർ പറഞ്ഞു, ഇങ്ങനെ പല രാജ്യങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ ഉമർ ഖത്താബ് എന്നവരുടെ കാലത്തോടുകൂടി ഇസ്ലാമും മദീനയുടെ അപ്പുറത്ത് പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. അറബികളുള്ള രാജ്യങ്ങളിൽ തന്നെ ആ അറബികളുള്ള രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ പോലും തോന്നിയതുപോലെ ഖുർആൻ ഓതുന്ന സംവിധാനമുണ്ടായാൽ കാലങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് നമ്മൾ എഴുതി ക്രോഡീകരിച്ചു വെച്ചതിൻ്റെ കോപ്പികൾ അടിയന്തരമായി ഉണ്ടാക്കണം. ഉസ്മാൻ എന്നവർ സഭ കൂടി തീരുമാനമായി. എന്താണ് തീരുമാനമായത്? ഹഫ്സ ബീവിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ സ്വഹാബത്തിൽ ഏറ്റവും പ്രഗത്ഭരായ അബൂബക്കർ എന്നവരും ഉമർ എന്നവരും റളിയല്ലാഹു അൻഹുമ ആ മഹാന്മാർ നേതൃത്വം കൊടുത്ത് പണ്ഡിതന്മാരായ സ്വഹാബികളാൽ ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിൻ്റെ കോപ്പി ഉമർ എന്നവർ വഫാത്തായപ്പോൾ ഭാര്യ ഹഫ്സ ബീവിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. അത് വാങ്ങിക്കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് 7 കോപ്പികൾ പകർത്തി എഴുതിയുണ്ടാക്കി. അങ്ങനെ ബസറയിലേക്കും കൂഫയിലേക്കും മക്കയിലേക്കും പല രാജ്യങ്ങളിലേക്കും അന്ന് മുസ്ലിങ്ങൾക്ക് റീച്ചുണ്ടായിരുന്ന ഇടത്തൊക്കെ എഴുതി അയച്ചു. ഇതേ സംഭവം വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം,
ഇഅ്റാബ് പഠിപ്പിക്കുക, സർഫ് നഹ്വും പഠിപ്പിക്കുക, അത് വളരെ അത്യാവശ്യമാണെന്നും ബഹുമാനപ്പെട്ട സ്വഹാബത്ത് തീരുമാനിക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്നുകൂടി ഇതാണ്. വാദാനു മിനല്ലാഹി വ റസൂലിഹി, അന്നല്ലാഹ ബരീഉ മിനൽ മുശ്രിക്കീന വ റസൂലിഹി നോദിയാൽ അത് നഹ്വ് പറഞ്ഞു വിടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നഹ്വ് പഠിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് സ്വഹാബത്ത് തീരുമാനിക്കാനും കൂടി ഉണ്ടായ ഒരു സംഭവമായിരുന്നു അത്. ചിന്തകളാണ്, ആ ചിന്തകൾ ആശയങ്ങളാകുന്നു, ആശയങ്ങൾ നിർമ്മിതികളാകുന്നു. ഖുർആൻ എഴുതപ്പെട്ടു, ക്രോഡീകരിക്കപ്പെട്ടതിൻ്റെ പുറമെ കോപ്പികൾ എഴുതപ്പെട്ടു, പല രാജ്യങ്ങളിലേക്കും കൊടുത്തേക്കപ്പെട്ടു. ഇനിയും എന്തെല്ലാം സംഭവവികാസങ്ങൾ, പഴയകാല മുസ്ലിങ്ങളുടെ തെളിഞ്ഞ ചിന്തയുടെ ഫലമായുണ്ടായ ആശയങ്ങളിൽ നിന്നുണ്ടായ നിർമ്മാണങ്ങൾ, നമ്മളിന്ന് ലോകത്തെല്ലായിടത്തുമായി വ്യാപിച്ചു കിടക്കുന്ന മുസ്ലിങ്ങൾ ഏതാണ്ട് 4 മദ്ഹബുകളിൽ വിശ്വസിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആശയം രൂപപ്പെട്ടതുപോലെ, ആ ആശയം രൂപപ്പെട്ടതിൻ്റെ ശേഷമുണ്ടായ ഏറ്റവും മഹത്തായ ഒരു ആശയനിർമ്മാണമായിരുന്നു മദ്ഹബ് ക്രോഡീകരണം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാമു ഷാഫി റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനായിരുന്നു. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ എന്ന പ്രഖ്യാപനം ഇമാമു ഷാഫി തങ്ങളെ സംബന്ധിച്ച് തന്നെയാണെന്നതിൽ സംശയിക്കരുത് എന്ന് പറഞ്ഞത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോ ആ മഹാനായ ഇമാമു ഷാഫി റളിയല്ലാഹു അൻഹുവിന് പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തൻ്റെ ജീവിതത്തിനാവശ്യമായ നിയമങ്ങൾ പഠിച്ചെടുക്കുന്നതിന് ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ ഒരു പ്രയാസമില്ല. എന്നാൽ ആ മനീഷി ആലോചിച്ചത്, എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ കഴിവുകൊണ്ട് ഞാൻ ഈ ഖുർആനിൽ നിന്ന് ആശയങ്ങൾ കണ്ടെത്തി, ഹദീസിൽ നിന്ന് ആശയങ്ങൾ കണ്ടെത്തി, അതെൻ്റെ ജീവിതത്തിൽ പകർത്തി ജീവിച്ചു മരിച്ചുപോയാൽ 10,000,000 ജനങ്ങൾ സാധാരണ മുസ്ലിങ്ങളായി ഈ ലോകത്തുണ്ട്. ആ 10,000,000 മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇസ്ലാം പ്രാപ്യമാവുക, എങ്ങനെ ഖുർആൻ പ്രാപ്യമാകും, എങ്ങനെ ഹദീസ് പ്രാപ്യമാകും, സാധാരണ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പ്രാപ്യമാക്കിയ നടപടിയുടെ പേരാകുന്നു മദ്ഹബ് ക്രോഡീകരണം എന്നത്. 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ഇമാമു ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ 4 പേർ. പിന്നീട് മദ്ഹബ് എന്ന് പറഞ്ഞത് ഒരു വലിയ സ്ഥാപനമായി, വലിയൊരു സംവിധാനമായി, തകർക്കാൻ കഴിയാത്ത വിധം ലോക മുസ്ലിങ്ങളുടെ ഒരു എന്തെന്നാ പറയുക, ഒരു ഫ്രെയിമിലേക്ക് ഇസ്ലാമിനെ ഒതുക്കുക. നേരത്തെ ഇവിടെ നടന്ന ചർച്ചയിൽ, അൽ ഇസ്ലാം എന്ന് പറഞ്ഞ ചർച്ചയിൽ കുറച്ച് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി അവറുകളുടെ അവതരണം ഞാൻ കേട്ടു. അല്പം ബഹുമാനപ്പെട്ടവർ പറയുന്നത് മുഴുവനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. ഞാൻ ഈ സഭയോടായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, മഹാനായ ബഷീർ ഫൈസി ഉസ്താദും അതിൻ്റെ മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദും ഒക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള മതേതര രാജ്യങ്ങളിലെ മുസ്ലിം ജീവിതം എന്ന ആശയം മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മതേതര ഇന്ത്യയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമാക്ക് സ്ഥാപിക്കാനാവുക? ഈജിപ്തിലെ ഫത്വ ബോർഡിന്റെ മുമ്പിലേക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ബഹുസ്വര സമൂഹത്തിലെ ഇസ്ലാമിന്റെ പെരുമാറ്റ രീതികളെക്കുറിച്ച് മദ്ഹബ് ക്രോഡീകരണം നടന്നില്ലായിരുന്നുവെങ്കിൽ ഈജിപ്തിലെ ഫത്വ ബോർഡ് എന്ത് മറുപടിയാണ് നൽകുക? മറുപടി നൽകാൻ കഴിയില്ല. മറുപടി നൽകാൻ കഴിയുന്ന വിധം പരിശുദ്ധ ഇസ്ലാമിനെ ക്രോഡീകരിക്കുക എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ നിർമ്മാണം ഇവിടെ നടന്നത് ചിന്തയുടെ ഫലമായുണ്ടായ ആശയങ്ങളിൽ നിന്നാണ്. ഇമാം ഷാഫിയെ അടയാളപ്പെടുത്താൻ മാത്രം മഹാനവർകൾ അതിമനോഹരമായി ഇവിടെ ചെയ്തു വെച്ചു പോയിയെങ്കിൽ ഇക്കാലഘട്ടത്തിലെ SSF-കാരെ അടയാളപ്പെടുത്താൻ ആവശ്യമായ രൂപത്തിൽ, അത് നമ്മളെ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാവാതിരിക്കുക, അഥവാ ഞാൻ ജീവിച്ച കാലഘട്ടത്തെയും ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തെയും അടയാളപ്പെടുത്തും വിധം എന്നാലാവുന്നത് ചെയ്യുക എന്നിടത്തേക്ക് തുറന്ന ചിന്തയോടെ, കാതല്ല കണ്ണല്ല, അകത്തെ കാതും അകത്തെ കണ്ണും തുറന്നു പിടിച്ചിരിക്കേണ്ട ഒരു വിഭാഗത്തിൻ്റെ പേരാകുന്നു SSF എന്ന് പറയുന്നത്. എന്തെല്ലാം നമുക്ക് പറയാനുണ്ട്?
നമ്മുടെ ചിന്തകളെ നമ്മൾ ഷാർപ്പാക്കി നിർത്തുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ കൂടെ ഇങ്ങോട്ട് കൂടി തരും. നിങ്ങൾ നോക്കിയാ മദീനയിലെ പള്ളിയിലൊരു പ്രശ്നം ഇങ്ങനെ ചർച്ച ചെയ്യാണ്. ആ പ്രശ്നം വാങ്ങിൻ്റെ സമയമായാൽ ജനങ്ങളെ എങ്ങനെ അറിയിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് കേട്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നാവുന്ന ഒരു ചെറിയൊരു സംഭവം. നിസ്കാരത്തിൻ്റെ സമയമായാൽ ബാങ്കിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ സോറി അത് പിൻവലിക്കുന്നു കേട്ടോ. നിസ്കാരത്തിൻ്റെ സമയമായാൽ, കാരണം ബാങ്ക് വരാൻ പോകുന്നേ ഉള്ളൂ. നിസ്കാരത്തിൻ്റെ സമയം ജനങ്ങളെ എങ്ങനെ അറിയിക്കണം? അപ്പോൾ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഇതും സംഭവിക്കുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് അപ്പോൾ ഉമർ എന്നവർ സമൂഹത്തെ വിളിച്ചുകൂട്ടി. സോറി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ സമൂഹത്തെ വിളിച്ചുകൂട്ടി ചർച്ച തുടങ്ങി. ആ ചർച്ച മുന്നോട്ട് പോയപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അഭിപ്രായങ്ങൾ പലതും വന്നപ്പോൾ അതൊന്നും സ്വീകാര്യമായില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ചിന്ത ഷാർപ്പായപ്പോൾ അള്ളാഹു തആല ഇങ്ങോട്ട് കൂടി കൊടുക്കുകയാണ്. എന്താണ്ടായത് പിന്നെ നിങ്ങൾക്കറിയാലോ. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. മഹാനവർഗളുടെ സ്വപ്നത്തിൽ ഈ വാങ്കിൻ്റെ വാചകങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒന്ന് ചൊല്ലിക്കോളൂ, ഒന്നിങ്ങനെ ലൈവായിട്ട് നിൽക്കണം നമ്മളൊക്കെ. ആ സ്വപ്നം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ അടുത്ത് വന്ന് അവതരിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഇവിടെ നിങ്ങൾ വീണ്ടും ഓർക്കുക. ആശയം സ്വീകരിക്കപ്പെട്ടാൽ പിന്നെന്താ ചെയ്യേണ്ടത്? ഏ, വർക്ക് ഇറ്റ് ഔട്ട് അല്ലേ. അപ്പോൾ മഹാനായ റസൂൽ എന്ത് പറഞ്ഞെന്നറിയോ? അൽഖഹി അലാ ബിലാൽ ഹുവ അന്താമിംഗ സൗത്തൻ. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, നിങ്ങൾ ഈ കേട്ട ഉറക്കത്ത് കേട്ട വാക്കുകളുണ്ടല്ലോ, അത് ബിലാലിന് നിങ്ങൾ കേൾപ്പിക്കണം. എന്താ അതിൻ്റെ ന്യായം? ഹുവ അന്താമിംഗ സൗത്തൻ, നിങ്ങളെക്കാൾ ഷാർപ്പായ ശബ്ദമാണ് ബിലാലിൻ്റെത്. അത് കുറേ ദൂരെ കേൾക്കും. ആ ശബ്ദം കൃത്യമാണ്. ആയതിനാൽ നിങ്ങൾ ബിലാലിനെ കേൾപ്പിക്കണം. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് എന്നവർ ഒരു മടിയും കൂടാതെ മദീനയിലെ ആദ്യത്തെ മുഅദ്ദിനായി, അള്ളാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ മുഅദ്ദിനായി തനിക്ക് ചരിത്രത്തിലിടം പിടിക്കാൻ കഴിയുന്ന ഒരു അവസരം എന്ന നിലയ്ക്ക് ചിന്തിക്കാതെ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് എന്നവർ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ ബിലാലിനെ വിളിച്ചിട്ട് പറയുകയാണ്, യാ ബിലാൽ, എനിക്കിങ്ങനെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്, കേട്ടോളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇന്ന് വരെ വാങ്ക് മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മക്തൂബും ബഹുമാനപ്പെട്ട ബിലാൽ എന്നിവരൊക്കെ കൊടുത്താൽ വാങ്ക് മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിന്തകളെ ഷാർപ്പാക്കി നിർത്തി ആ ചിന്തകളിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തുനിഞ്ഞാൽ അള്ളാഹു ഇങ്ങോട്ട് വരും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു അതിശയോക്തിയായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല പല വിഷയങ്ങളും നേരിട്ട് വഹിയായിട്ട് അറിയിച്ചു കൊടുത്തിട്ടില്ലേ? നമ്മൾ അറിയുന്നതല്ലേ? അങ്ങനല്ലേ? ആണോ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ അള്ളാഹു തആല ജിബ്രീൽ അലൈഹി സ്സലാമിനെ ഇറക്കിയിട്ട് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തതുപോലെ, വുദു എടുക്കേണ്ടത് പഠിപ്പിച്ചു കൊടുത്തതുപോലെ, സമയമായാൽ ജനങ്ങളെ നിസ്കാരത്തിന് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി ജനങ്ങളെ വിളിക്കണമെന്ന് എന്തുകൊണ്ട് അള്ളാഹു വഹിയിലൂടെ അറിയിച്ചു കൊടുത്തില്ല? ചെയ്യാമായിരുന്നിട്ടും സ്വഹാബത്തിൻ്റെ ചിന്തയുടെ കൂടെ അള്ളാഹു തആല ഒട്ടിച്ചേർന്ന് നിൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വല്ലാതെ സമയം ദീർഘിപ്പിച്ചു പോകാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഷാർപ്പായ ചിന്തകൾ, അത് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടാവണം. ഓർമ്മയുണ്ടോ? ഉണ്ടോ? സംഘടനയുടെ ലക്ഷ്യവും വ്യക്തികളുടെ നിലക്കുള്ള ലക്ഷ്യവും ഓർമ്മയുണ്ടോ? ഓക്കെ. ആ ലക്ഷ്യങ്ങൾ മനസ്സിലുറപ്പിച്ച് നിർത്തിയിട്ട് ഷാർപ്പായ ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. കേരളത്തിൽ എന്തെല്ലാം മാതൃകകൾ! 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെ മുമ്പ് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ മതവിജ്ഞാനം അത്രയേറെ ജനകീയമായിരുന്നില്ല. എന്നാൽ വലിയ പണ്ഡിതന്മാരും വലിയ രചനകളും വലിയ ചിന്തകളും ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരായ മനുഷ്യരുടെ മതവിജ്ഞാനം എന്ന് പറയുന്നത് മരപ്പലകകളിൽ മണ്ണ് വിതറി അതിൽ കൈകൊണ്ട് എഴുതി കൊടുക്കുന്ന ഫാതിഹ പഠിക്കലും സൂറത്തുകൾ പഠിക്കലും നിസ്കാരത്തിൻ്റെ കണക്കുകൾ പഠിക്കലും ഒക്കെയായിരുന്നു. എന്നാൽ അത്യാവശ്യപ്പെട്ടതൊക്കെ ആ പരിമിതമായ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മഹാന്മാരായ അക്കാലത്തെ ആലിമീങ്ങൾ ചെയ്തും പോകുന്നു. ആ ഇടക്ക് നമ്മുടെ രാജ്യത്തെ
ഇപ്പറയുന്ന ഓത്തുപുരകളൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് ഒരു സവിശേഷമായ കാലഘട്ടത്തിൽ ഇല്ലാതാകുന്നു. എങ്ങനെ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ പല സ്ഥലങ്ങളിലെയും സർക്കാർ സ്കൂളുകളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ പഠനത്തിന് വരുന്നില്ല എന്നൊരവസ്ഥയുണ്ടായപ്പോൾ ആ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ അന്ന് ചെയ്തൊരു പണിയാണ് മുസ്ലിങ്ങളുടെ ഈ ചെറുനിലവാരത്തിലുള്ള മതവിദ്യാഭ്യാസം സ്കൂളുകളിലേക്ക് മാറ്റുക. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അങ്ങനെ ഉണ്ടായ സ്കൂളുകളുടെയൊക്കെ പേര് കേട്ടാൽ നമ്മൾക്ക് തോന്നും മദ്രസയാണ്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പേര് MUM എന്നാണ്. ഈ MUM എന്ന് പറഞ്ഞാൽ മനാറുലുലു മദ്രസ ഹൈസ്കൂൾ എന്നാണ് അതിൻ്റെ പിന്നെ എക്സ്പാൻഷൻ. മനാറുലുലു മദ്രസ ഹൈസ്കൂൾ ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സ്കൂളാണ്. തലശ്ശേരിയിലെ സ്കൂളിൻ്റെ പേര് മുബാറക് സ്കൂൾ എന്നാണ്. കോഴിക്കോട് സ്കൂൾ മുഹമ്മദൻ സ്കൂൾ, അങ്ങനെ പല സ്കൂളുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഒരു ടെക്നിക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായ സ്കൂളുകൾ എന്നാൽ 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മതേതര രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മതവിദ്യാഭ്യാസം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആ പരിമിതമായ പഠിപ്പിക്കൽ പോലും ഇല്ലാതാവുന്നു കണ്ടപ്പോൾ മഹാനായ ഒരു വ്യക്തിത്വം ചിന്തിച്ചു. ആ ചിന്തിച്ച ആളുടെ പേര് നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട അനൂറുൽ ഉലമാ മർഹൂം എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു. പിന്നെയുണ്ടായ ചരിത്രം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതായതുകൊണ്ട് ഞാൻ പറയേണ്ടതില്ല. 1951 സമസ്തയുടെ അന്നത്തെ 19 വാർഷിക സമ്മേളനം വടകരയിൽ വെച്ച് തന്നെ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവർകളുടെ കത്ത് ചർച്ച ചെയ്യുകയും വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുകയും ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പാഠപുസ്തകങ്ങളും സ്കൂളൊക്കെ ഉണ്ടായത് ചരിത്രം. ഈ ചരിത്രത്തോടൊപ്പം എം എ ഉസ്താദിന് സഞ്ചരിക്കാൻ കഴിഞ്ഞത് ചിന്ത ഷാർപ്പാക്കി നിർത്തിയത് കൊണ്ടാണ്. 73 SSF ഉണ്ടായതും ചിന്തയുടെ ഫലമാണ്. അതിൻ്റെ ഒക്കെ പിറകിൽ 1920 സമസ്ത കേരള ജമിയത്തുലമാ തന്നെ ഉണ്ടായത് പ്രതിഭാധനരായ അയലിമീങ്ങളുടെ ചിന്തയുടെ ഫലമാണ്. അങ്ങനെ അള്ളാഹു, ഞാൻ ആദ്യം പറഞ്ഞൊരു വിഭാഗമുണ്ട്, മറന്നുപോയോ? അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തി എന്ന് പറഞ്ഞൊരു വിഭാഗം ആരാണ്? ഉലുൽ അൽബാബ്. ആ ഉലുൽ അൽബാബ് എന്ന് പറയുന്ന ഷാർപ്പായ ചിന്തയുള്ള ഒരു സംഘം, ഷാർപ്പായ ബുദ്ധിശക്തിയുള്ള ഒരു സംഘം കാലാകാലങ്ങളിലായി ചിന്തിച്ച് വളർത്തിയെടുത്ത നിർമ്മാണങ്ങളാകുന്നു ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട അബ്ദുറസാഖ് കുറ്റി നവറല്ലാഹു മർക്കദഹു, നമ്മുടെ പ്രസ്ഥാനത്തിന് ഏറെ സേവനങ്ങൾ ചെയ്ത മഹാവ്യക്തിത്വമായിരുന്നു. റിസാല എന്ന് പറയുന്ന SSF മുഖപ്രത്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൊറ്റിയെ മാറ്റി നിർത്താൻ കഴിയില്ല. ഒരുപക്ഷെ എഴുതപ്പെടാതെ പോയ, വായിക്കപ്പെടാതെ പോയ, അറിയപ്പെടാതെ പോയ പ്രതിഭാശാലികളിൽ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിത്വമാകുന്നു ബഹുമാനപ്പെട്ട അബ്ദുറസാഖ് കുറ്റി. അബ്ദുറസാഖ് കുറ്റി തലനിറയെ ആശയങ്ങളുമായി നടന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് ഞാനതിപ്പോൾ ഇവിടുന്ന് പറയാൻ കാരണം. ഇന്ന് റിസാലയുടെ ഡിജിറ്റൽ വേർഷൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സുൽത്താനുൽമാ ഉസ്താദ് അവർ ഇന്നിവിടെ പ്രകാശിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഉസ്താദ് അവർ ഡിജിറ്റൽ വേർഷൻ പ്രകാശിപ്പിക്കുന്ന സമയത്ത് മറക്കാൻ പാടില്ലാത്ത പേരാകുന്നു അബ്ദുറസാഖ് കുറ്റിയുടെയും വെള്ളിലെ ഉസ്താദിൻ്റെയും ഒക്കെ പേരുകൾ. ഇവരുടെ എല്ലാം ചിന്തകളുടെ ഫലങ്ങൾ മനോഹരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം വരുംകാലങ്ങളിലേക്ക് അവശേഷിപ്പിക്കേണ്ടത് നിർമ്മാണങ്ങളാണ്. ആ നിർമ്മാണങ്ങൾ ഉണ്ടാവുന്നത്, നിർമ്മാണങ്ങളിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ ഉണ്ടാകുന്നത് ചിന്തയിൽ നിന്നാണ്, വായനയിൽ നിന്നാണ്, അറിവ് നേടലിൽ നിന്നാണ്. ഇത്രമാത്രമേ ഈ വൈകിയ സമയത്ത് പറയാനെനിക്ക് സാധിക്കൂ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.